Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora, Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ടു റീച്ച് us ഡയൽ നൗ ശ്രീലക്ഷ്മി സിൽക്സ് കെഎസ്ആർടിസി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ Root Auto Electric Scooter Agastya Power Opposite Kalyan Silks Near Bus Stand Payyanur 7594-88897 Road in ini pudiyoru viplavam Shuddhamaya Pal Oru Janathayude Vishwasam Janatha Pal Thikachum Pudumayode Payyanur Rural Bank Vishwasathayude Sevanathinte 7 Pathittandukal നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പരസ്യ വിചാരണ സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്ന മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരസ്യ വിചാരണ സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജോൺ മത്തായി അങ്ങോട്ടൊക്കെ പോയി കണ്ടത് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ഇപ്പോഴും ഉണ്ട്. എത്രയോ പ്രഗത്ഭന്മാരായ ആളുകൾ നമ്മുടെ സർവകലാശാലകളിൽ ജോലി ചെയ്യുന്നു, പണിയെടുക്കുന്നു, സർവകലാശാലയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇരിക്കേണ്ട ആള് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എം എം ആർ അധ്യക്ഷത വഹിച്ചു. കെ ടി സാദുള്ള, എം കെ രാജൻ, എ പി നാരായണൻ, വി സജിത്ലാൽ, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, വി പി സുഭാഷ്, കെ കെ അഷ്റഫ്, കെ പി മോഹനൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ പെരുമ്പാപാലത്തിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പണിമുടക്കി. വിളക്കു തൂണുകൾ പുഴയിലേക്ക് ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണുള്ളത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വിളക്കുകളിൽ പലതും തകർന്നതോടെ പെരുമ്പാപാലം വീണ്ടും ഇരുട്ടിലായി. പയ്യന്നൂർ നഗരസഭയിലേക്കുള്ള കവാടമാണ് പെരുമ്പാപാലം. ഒരു കവാടമാകുമ്പോൾ അവിടം ഒരുവിധം നല്ല നിലയിൽ തന്നെ മോടിക്കൂട്ടേണ്ടതുമാണ്. അതുകൊണ്ടുതന്നെയാണ് ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്കായി പയ്യന്നൂർ നഗരസഭ പെരുമ്പാപാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. കാലങ്ങൾക്ക് ശേഷം പാലത്തിലുണ്ടായ വെളിച്ച വിപ്ലവം കണ്ട് യാത്രക്കാർക്ക് അത്ഭുതമായെങ്കിലും അതിന് അല്പായുസ് മാത്രമാണ് ഉണ്ടായത്. ദിവസങ്ങൾക്കുള്ളിൽ വിളക്കുമരങ്ങളിൽ ചിലത് കണ്ണടച്ചു, ചിലത് പെരുമ്പപ്പുഴയിലേക്ക് ഒടിഞ്ഞു തൂങ്ങി. സംഭവം വാർത്തയായതോടെ പരിഹാര നടപടികൾ ആരംഭിച്ചു. കുറച്ചുനാൾ പെരുമ്പപ്പാലം ഇരുട്ടിൽ കഴിഞ്ഞെങ്കിലും വീണ്ടും പ്രകാശം കണ്ടു. ഇപ്പോഴിതാ വീണ്ടും വിളക്കുകാലുകൾ പെരുമ്പപ്പുഴയിലേക്ക് ഒടിഞ്ഞു തൂങ്ങി. വാഹനങ്ങൾ ഇടിച്ചാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ വിശദീകരണം വന്നെങ്കിലും വെളിച്ചമില്ലാത്ത ഒടിയാത്ത വിളക്കുകളും ഇവിടെയുണ്ട്. വിളക്ക് തൂണിന്റെ ഉന്നത ഗുണനിലവാരത്തെക്കുറിച്ചും ഇതിനിടയിൽ ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഒടിഞ്ഞ വിളക്ക് തൂണുകൾ കയർകൊണ്ട് കെട്ടിവെക്കാനെങ്കിലും ഉത്തരവാദപ്പെട്ടവർ സന്മനസ് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും നഗരസഭയുടെ വെട്ടവും വെളിച്ചവും പെരുമ്പപ്പാലത്തിൽ ഉണ്ടാവുന്നതിനു മുൻപേ ഇതുവഴി യാത്ര നടത്തിയിരുന്നല്ലോ എന്ന നിലപാടിലാണ് പൊതുജനം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുനരധിവാസ പദ്ധതിയിലൂടെ മാറ്റിപ്പാർപ്പിച്ച അജ്ഞാതന് സ്വന്തക്കാരെ കണ്ടെത്തി നൽകി പയ്യന്നൂർ നഗരസഭ. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന സോന നസീറിനെയാണ് പഴയങ്ങാടി ഗാർഡിയൻ സേഞ്ചൽ കെയർ ഹോം പ്രവർത്തകരുടെ സഹായത്തോടെ ചികിത്സ നൽകി സ്വദേശമായ ജലന്ധറിലേക്ക് യാത്രയാക്കിയത്. 2020 ജൂലൈയിലാണ് നഗരസഭയുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞയാളെ നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ പുനരധിവസിപ്പിച്ചത്. ഏഴം പൊടിത്തടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽസ് കെയർ ഹോം എന്ന സ്ഥാപനം ഇദ്ദേഹത്തെ ഏറ്റെടുത്ത് കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് രോഗിയുടെ പേരുവിവരങ്ങൾ മനസ്സിലായത്. ശേഷം പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന മലയാളി ഡോക്ടർ അബ്ദുൽ മജീദിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണുണ്ടായതെന്ന് ഗാർഡിയൻ ഏഞ്ചൽ കെയർ ഹോം മേധാവി അബ്ദുൽ റഷീദ് സഖാഫി പറയുന്നു.
ഉൾപ്പെടെയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ, അവരൊക്കെ ചേർന്ന് കഴിഞ്ഞ ഒരു വർഷം ആയി ഈ സോന എന്ന സുഹൃത്തിനെ ഊരും പേരും അറിയാത്ത രീതിയിൽ ഞങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിലെ വളണ്ടിയർമാർ ഇവരറിയിക്കുകയും ഞങ്ങളിവിടെ വന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് ആളെ ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ആളെ ഏറ്റെടുക്കുന്നത്. ഒരു മാസക്കാലം കോഴിക്കോട് കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല പുരോഗതി വന്നപ്പോൾ ആളെ ഗാർഡിയൻ ഏഞ്ചൽസിൽ തന്നെ നിർത്തി തുടർന്ന് അങ്ങോട്ടുള്ള മരുന്നും പരിചരണങ്ങളും ഒക്കെ കൊടുത്തു. ആൾ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു വലിയ സഹകാരിയായി മാറി പരസ്പരം മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിലേക്ക് ആൾ ഉയർന്നു വന്നു. പഞ്ചാബ് ജലന്ധർ സ്വദേശിയായ സോനം നസീർ കുഴൽക്കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അവരുടെ വണ്ടിയിൽ കേരളത്തിലെത്തിയ ഇയാൾ ജോലിക്കിടെ പൈപ്പ് തലക്കടിച്ച് ചികിത്സയിലായി. ശേഷമാണ് ഓർമ്മ നഷ്ടമായത്. കൂടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലെത്തിച്ച ശേഷം സ്ഥലം വിട്ടു. ഇതിനുശേഷം നഗരത്തിൽ അലഞ്ഞു തിരിയവെയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുടുംബത്തെ തിരിച്ചുപിടിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സോന പറയുന്നു. गाड़ी से लेके जाएंगे और क्या कहने का. मेरा नाम सोना है. मेरे को मुस्लिम पार्टी वाले ने लिया है, दिया मेरे को कुछ. ഭാര്യയും മൂന്ന് മക്കളും അടങ്ങിയ കുടുംബത്തിലേക്കാണ് സോന നസീർ മടങ്ങുന്നത്. ഗാർഡിയൻ ഏഞ്ചൽസ് വളണ്ടിയർമാരായ മിഥിലാജ്, എം പി അബ്ദുള്ള എന്നിവരോടൊപ്പമാണ് സ്വദേശത്തേക്കുള്ള യാത്ര. നഗരസഭാ അധികൃതരും കെയർ ഹോം പ്രവർത്തകരും ചേർന്ന് സോന നസീറിന് നഗരസഭാംഗണത്തിൽ വെച്ച് നടങ്ങിയ യാത്രയപ്പ് ചടങ്ങിൽ ചെയർപേഴ്സൺ കെ വി ലളിത, കെയർ ഹോം വളണ്ടിയർമാരായ ബിജു ഗോവിന്ദൻ, സിസ്റ്റർ നിഷിത, അബ്ദുൾ ഷുക്കൂർ, പി ആർ ഒ ജാക്സൺ എഴിമല എന്നിവർ സംബന്ധിച്ചു. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രം കണ്ടെത്തുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ ഗാർഡിയൻ ഏജൻസ് ഈ സഹോദരനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയുമായാണ് ഉണ്ടായത്. ഒരു വർഷം മുന്നേ വലിയ അവശതയിലുണ്ടായിരുന്ന ഈ സഹോദരൻ ഗാർഡിയൻ ഏജൻസിൻ്റെ ഏറ്റവും നല്ല നിലയിലുള്ള പരിചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് സാധാരണ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം. കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിനും എസ് എൻ വായനശാലയ്ക്കും ഇടയിലെ മൂന്ന് പോസ്റ്റുകളാണ് അജ്ഞാത വാഹനമിടിച്ച് തകർന്നത്. വാഹനമിടിക്കുന്ന ശബ്ദം കേട്ട് പരിസരവാസികൾ എത്തിയപ്പോഴേക്കും ഇടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു. നഗരസഭ, കെ എസ് ഇ ബി അധികൃതർ സ്ഥലം സന്ദർശിച്ച് പോസ്റ്റുകൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി ലിമിറ്റഡ് ആരംഭിക്കുന്ന സാനിറ്റൈസർ ഉൽപ്പന്നം നിയമസഭാ മന്ദിരത്തിലെ ചേംബറിൽ വെച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിപണിയിലിറക്കി. കമ്പനിയുടെ കണ്ണപുരം യൂണിറ്റിൽ നിന്നാണ് സാനിറ്റൈസർ നിർമ്മിക്കുന്നത്. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി ലിമിറ്റഡ് ആരംഭിക്കുന്ന സാനിറ്റൈസർ ഉൽപ്പാദനം നിയമസഭാ മന്ദിരത്തിലെ ചേംബറിൽ വെച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വിപണിയിലിറക്കി ഉദ്ഘാടനം ചെയ്തു. കമ്പനിയുടെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലെ എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ, എം വിജിൻ, കെ വി സുമേഷ് എന്നിവർ മുഖ്യാതിഥികളായി. കോവിഡ് മഹാമാരി തുടരുന്ന പശ്ചാത്തലത്തിലാണ് സാനിറ്റൈസർ യൂണിറ്റ് ആരംഭിക്കുന്നത്. മലബാർ മേഖലയിലെ സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ WHO നിഷ്കർഷിക്കുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നം മിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ സംരംഭം. ഡിയോൺ പ്ലസ്, ഡിയോൺ ക്ലിയർ എന്നീ രണ്ട് ബ്രാൻഡുകളിലാണ് സാനിറ്റൈസർ വിപണിയിലെത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ദിവസം 5,000 ലിറ്റർ സാനിറ്റൈസർ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് നിർമ്മിച്ചിട്ടുള്ളത്. കമ്പനിയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത പ്രസ്തുത പദ്ധതി കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം യൂണിറ്റിലാണ് ആരംഭിച്ചിട്ടുള്ളത്. സർക്കാർ, സഹകരണ ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിപണിയിലും ലഭ്യമാക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചീമേനിയിൽ ഐടി പാർക്കിന് വേണ്ടി കെട്ടിയുയർത്തിയ മതിലിനുള്ളിൽ മാലിന്യങ്ങളുടെ കൂമ്പാരം. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയാവുകയാണ്.
ചീമേനിയിലെ ഐ ടി പാർക്കിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് കരിങ്കല്ലുകൊണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ചത്. മതിലിന്റെ മുകളിൽ കമ്പിവേലിയും കെട്ടി. വലിയ ഗേറ്റിൽ സൈബർ പാർക്ക് എന്നൊരു ബോർഡും വെച്ചു. പിന്നീട് അധികൃതർ ഈ വഴി വന്നിട്ടില്ല. ഇന്ന് ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. ഗേറ്റിന്റെ ഒരു പാളി ആരോ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. വാഹനങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നുമുണ്ട്. കൂടാതെ സാമൂഹ്യവിരുദ്ധരുടെ താവളം കൂടിയായിരിക്കുന്നു ഇവിടം. അധികൃതരുടെ അനാസ്ഥയുടെ ഒരു നേർചിത്രമാവുകയാണ് ഈ പ്രദേശം. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതിയായ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് ആ സംഭവത്തിൽ ശിവതാണ്ഡവം ആടിയത് ശിവൻകുട്ടിയാണ്. മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മുകളിലേക്ക് കയറി ദേശത്തിലെത്തി എവിടെയുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്ന ബഹുമാന്യനായ നമ്മുടെ പഴയ വ്യവസായ വകുപ്പ് മന്ത്രി കസേര വലിച്ച് താഴെയിടുന്ന അങ്ങനെ ഒരു പ്രാകൃതമായ ഒരാൾക്കും സംസ്കാരമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധമുള്ള യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സത്താർ വടക്കുംപാട്, പി കെ ഫൈസൽ, എം ടി പി കരീം, പി കുഞ്ഞിക്കണ്ണൻ, മടിയൻ ഉണ്ണികൃഷ്ണൻ, ജെറ്റോ ജോസഫ്, ആൻഡക്സ് ജോസഫ്, കെ വി മുകുന്ദൻ, പി വി ഗോപാലൻ, ബിനോയ് വെള്ളോപ്പള്ളി, പി രാമചന്ദ്രൻ, കെ എൻ വാസുദേവൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി പാർലമെന്റ് ധർണയിൽ പങ്കെടുക്കാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നവർക്ക് യാത്രയയപ്പ് നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി ശ്യാമള ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് എംപ്ലോയീസ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ ഓഗസ്റ്റ് 3 മുതൽ 6 വരെ നടത്തുന്ന പാർലമെന്റ് ധർണയിൽ കേരളത്തിൽ നിന്ന് 20 പേരാണ് പങ്കെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ധർണയിൽ പങ്കെടുക്കുന്ന കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് ശ്രീരാജ് കെ പി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന സമര വളണ്ടിയർമാർക്കുള്ള യാത്രയപ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ എസ് ഇ ബി കൂടി അല്ലെ വൈദ്യുതി ബോർഡ് കൂടി ടി പി സൂരജ് അധ്യക്ഷത വഹിച്ചു. മനോജ് കുമാർ കെ, സത്യചന്ദ്രൻ, ജയചന്ദ്രൻ പി വി, എം രാജേഷ് കുമാർ, ബിന്ദു പി ആർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റോഡ് തകർന്ന് കുഴിയായത് അപകട കെണിയാകുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ പുനിയങ്കോട് പെട്രോൾ പമ്പിന് മുന്നിലാണ് റോഡിൽ കുഴിയായത്, അപകട കെണിയാകുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ പുനിയങ്കോട് പെട്രോൾ പമ്പിന് മുന്നിലാണ് റോഡ് തകർന്ന് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകട കെണിയൊരുക്കി റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടത്. കുഴിയിൽ വീണ് അപകടങ്ങൾ പറ്റുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. വാഹനങ്ങൾ കുഴിയിൽ വീഴുമ്പോൾ ജില്ലിക്കല്ലുകൾ ഇളകിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ കുഴികൾ മൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ജീവിതഗന്ധിയായ ചെറുകവിതകളിലൂടെ ശ്രദ്ധ നേടുകയാണ് ആലപ്പടമ്പ് വെളിച്ചം തോട്ടിലെ ശാരിയതു. അതിലോല ബന്ധങ്ങളുടെ തീവ്രത ഈ കവയത്രിയുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കവിതകൾ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ മാത്രം വായിക്കുക എന്നത് ഏതാണ്ട് ഭൂരിപക്ഷം വായനക്കാരുടെയും സ്വഭാവമാണ്. എഴുത്തിൽ എന്താണുള്ളത് എന്നതിനേക്കാൾ ആരാണ് എഴുതിയിരിക്കുന്നത് എന്നതിലേക്ക് നീങ്ങുന്നതാണ് പൊതു സ്വഭാവം. ഇതുകൊണ്ടുതന്നെ അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടാതെ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയവർ നിരവധിയുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ഇത്തരം ധാരണകൾ തിരുത്തണം എന്നോർമ്മിപ്പിക്കുകയാണ് ശാരിയതു. ഇവരുടെ കവിതകളിൽ ജീവിതത്തിലെ ഗാഢബന്ധങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. കൂടാതെ സാഹിത്യത്തിന്റെ മറ്റു മേഖലകളിലും വ്യാപൃതിയാണ് ശാരിയതു.
ആത്മാവിന്റെ മുറവിളികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവാണ്. യഥാർത്ഥ നാമം ശാരിക എന്നാണ്. എന്റെ മലയാളം ടീച്ചറായ നന്ദിനി ടീച്ചർ ഒരു കവിതാസ്വാദന ക്യാമ്പിലേക്ക് ക്ഷണിക്കുകയും രണ്ടു ദിവസത്തെ ക്യാമ്പിന് ശേഷം സ്വന്തമായി ഒരു കവിത എഴുതി. അന്നൊന്നും അതിന് അത്ര വലിയ പ്രാധാന്യം തോന്നിയില്ലെങ്കിലും ഇന്നത്തെ ജീവിതത്തിൽ കവിത എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായി തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് കവിതകൾ എഴുതിയെങ്കിലും സമൂഹ മാധ്യമങ്ങളുടെ അഭാവം മൂലം എവിടെയും എത്തിയില്ല. തുടർന്ന് ഫേസ്ബുക്ക് വാട്സപ്പ് വഴി ഇന്ന് ജനങ്ങളിലേക്കെത്തി, അവരുടെ നല്ലതായ അഭിപ്രായങ്ങൾ കിട്ടി. കൂടാതെ ഒരു പുസ്തകത്തിൻ്റെ പണിത്തിരക്കിൽ കൂടിയാണ്. കവിതകൾ എഴുതും, അതുപോലെ അമേരിക്കൻ മലയാളി മനസ് എന്ന ഓൺലൈൻ ന്യൂസ് പേപ്പർ, അമേരിക്കയിലുള്ള ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ പുസ്തക പരിചയം നടത്തി വരുന്നു. കഥകൾ എഴുതാറുണ്ട്, ലേഖനം എഴുതാറുണ്ട്. പിന്നെ പൊതുവെ എൻ്റെ കവിത വായിച്ചവരൊക്കെ പ്രതിഷേധാത്മകമായ കവിത എന്നാണ് പറയാറുള്ളത്. കാരണം എനിക്ക് പറയാൻ പറ്റാത്തതാണ് ഞാൻ കവിതകളോട് എഴുതുന്നത്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു. ഭർത്താവ് യദു കൃഷ്ണൻ, ശ്രേയൽ കൃഷ്ണ ഏകമകൻ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അവൾ നട്ടൊരു മരത്തിൻ്റെ അടിവേരിലാണ് അവൾ ഉറങ്ങുന്നത്. മരത്തിൻ പച്ചപ്പ് പോലെ സുന്ദരിയായിരുന്ന അവളുടെ ഉദരത്തിൽ കീർത്ത വെള്ളിവേരുകളിൽ കുരുങ്ങിയാണ് അവളുടെ ശ്വാസം നിലച്ചത്. വേരുകൾക്കേ അവരുടെ ധർമ്മം മനസ്സിലാകൂ എന്നാകയാൽ മണ്ണിനടിയിലേക്ക് തിരിഞ്ഞുപോയവൾ മുള പൊട്ടിയ വിത്തിനെ സ്വതന്ത്രമാക്കി തുടിപ്പുകളിലേക്ക് ലാളന പകരാൻ കൊതിച്ചെങ്കിലും വേരുകളെ ഉപേക്ഷിച്ചു പോയവർക്ക് തിരികെ വരാൻ ഒറ്റപ്പെടലിൻ്റെ തീക്ഷണത വേണ്ടി വന്നു. KSSPA കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കരുണാകരൻ മാസ്റ്റർ പഠനോപകരണ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ സുരേഷ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കരുണാകരൻ മാസ്റ്റർ പഠനോപകരണ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ഭക്ഷണത്തിനുള്ള അത്യാവശ്യ വരവിന് അപ്പുറം കുട്ടിക്ക് വേണ്ടി ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് പഠനത്തിനാവശ്യമായ വിലവെടുപ്പുള്ള സാധനങ്ങളോ വാങ്ങി കൊടുക്കാൻ പറ്റാത്ത കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ വളരെ പെട്ടെന്നായതുകൊണ്ട് വളരെ അർഹതപ്പെട്ട കുട്ടികളെയാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് പി കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ, വി വി പ്രകാശൻ മാസ്റ്റർ, സി പി ജയരാജൻ മാസ്റ്റർ, പി ശ്രീധരൻ മാസ്റ്റർ, കെ ഗോവിന്ദൻ നമ്പൂതിരി, ടി വി വേണുഗോപാലൻ മാസ്റ്റർ, കെ വിജയൻ, കെ പി ശശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. നാഷണൽ കോഓർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ പ്രവർത്തകർ പയ്യന്നൂരിൽ പോസ്റ്റർ പ്രചരണം നടത്തി. വൈദ്യുതി നിയമ ഭേദഗതി 2021 പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഓഗസ്റ്റ് 10 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായാണ് പോസ്റ്റർ പ്രചരണം. വൈദ്യുതി നിയമ ഭേദഗതി 2021 പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഓഗസ്റ്റ് 10 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ പ്രവർത്തകർ നടത്തിയ പോസ്റ്റർ പ്രചരണത്തിന്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പി ശ്യാമള നിർവഹിച്ചു. പണിമുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വനിതകളുടെ ഒരു പോസ്റ്റർ പ്രചരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാം അറിയുന്നത് പോലെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു നിയമം ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തുടനീളം രാജ്യത്തുടനീളം വൈദ്യുതി ഗുണഭോക്താക്കൾക്ക്. ബിന്ദു പി ആർ അധ്യക്ഷത വഹിച്ചു. റോജ പി സി, സീമ പി എന്നിവർ സംസാരിച്ചു. പ്രീതി എ പ്രഭാകരൻ, അജിത കെ, ശൈലജ എന്നിവർ പോസ്റ്റർ പ്രചരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കെ പി സി ടി എ പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ രതീഷ് നാരായണനും ഡോക്ടർ ശ്രീജിത്തിനും അനുമോദനം സംഘടിപ്പിച്ചു. കെ പി സി ടി എ സംസ്ഥാന സെക്രട്ടറിയും പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
KPCTA പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം പയ്യന്നൂർ കോളേജിന് നേടുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രതീഷ് നാരായണനും കേരള ലളിതകലാ അക്കാദമി 2020-21 മികച്ച ഫോട്ടോഗ്രാഫി കാർട്ടൂൺ കാരിക്കേച്ചർ ഏകാംഗ ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത പയ്യന്നൂർ കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശ്രീജിത്തിനും അനുമോദനം സംഘടിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് സംഘടനയുടെ ഒപ്പരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളേജ് താൽക്കാലിക ജീവനക്കാരി ജയന്തിയുടെ പേരമക്കളുടെ പഠന സഹായത്തിന് ടിവിയും നൽകി ചടങ്ങിന് യൂണിറ്റ് സെക്രട്ടറി മഞ്ജു ആർനാഥ് സ്വാഗതവും ഡോക്ടർ ജയരാജൻ അധ്യക്ഷതയും വഹിച്ചു KPCTA സംസ്ഥാന സെക്രട്ടറിയും പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്താണ് പരിപാടി ഉദ്ഘാടനം നടത്തിയത് ഡോക്ടർ പ്രജിത ഡോക്ടർ സീമ മുണ്ടച്ചാലി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്തറ ന്യൂസ് അവർ സമാപിച്ചു നമസ്കാരം